കഫെ കോഫി ഡേ സ്ഥാപകൻ വി ജി സിദ്ധാർത്ഥയുടെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. വി ജി സിദ്ധാർത്ഥയുടെ മരണവുമായി ബന്ധപ്പെട്ട് മംഗളൂരു പോലീസ് അന്വേഷണം തുടരുകയാണ്. ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചാണ് കൂടുതലായും അന്വേഷിക്കുന്നത്. മുജീബ് റഹ്മാനുണ്ട് വിവരങ്ങളുമായി. മുജീബ്, ഇദ്ദേഹത്തെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യം സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാവുകയാണ്. ഇതിലൊക്കെ ഒരു വ്യക്തത വരുത്താനായിരിക്കുമോ പ്രധാനമായും അന്വേഷണ സംഘം ശ്രമിക്കുക? ശീതൽ, രണ്ട് കാര്യത്തിലാണ് പ്രധാനമായും വ്യക്തത വരുത്തേണ്ടത്. ഒന്ന്, ആത്മഹത്യയും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, പോലീസ് അന്വേഷിക്കുന്ന കാര്യങ്ങൾ, ആരാണ് അവസാനമായി ബന്ധപ്പെട്ടത്, ആരെയാണ് അദ്ദേഹം നേരിട്ട് കണ്ടത്, എന്തെല്ലാം വിഷയങ്ങളായിരുന്നു സംസാരിച്ചിരുന്നത്, പിന്നെ മൃതദേഹ പരിശോധന റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ, ബാങ്കുകളുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളും അതുപോലെ തന്നെ വ്യക്തികളുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളും, ഇത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം, ഈ രണ്ട് കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് വ്യക്തത വരുത്തേണ്ടതുണ്ട്. പോലീസ് അന്വേഷണത്തിൽ പ്രധാനമായി ഇനി പുറത്തു വരാനുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. ഇന്ന് വൈകുന്നേരത്തോടെ ഒരുപക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരാൻ സാധ്യതയുണ്ട്. അദ്ദേഹം പുഴയിലേക്ക് ചാടി എന്നതിന് ശേഷം 34 മണിക്കൂറിന് അകമാണ് മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത്. ഒരു ടീഷർട്ട് ഇട്ട് ധരിച്ചിരുന്നതായാണ് പറയുന്നത്. ടീഷർട്ടും അതുപോലെ പാൻറ്റും ഷൂവുമായിരുന്നു അദ്ദേഹം അവസാനമായി ധരിച്ചിരുന്നത്. അതിൽ ടീഷർട്ട് മാത്രം കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഇദ്ദേഹം അവസാനം ഉപയോഗിച്ച ഫോണും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ പുഴയിൽ ഉണ്ടാകുമെന്നുള്ള അനുമാനത്തിലാണ് പോലീസ്. അതും കണ്ടെത്തേണ്ടത് ആയിട്ടുണ്ട്. ഇക്കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അന്വേഷിക്കുന്നത്. അതുപോലെ തന്നെ ഈ അവസാനമായി സംസാരിച്ചു എന്ന് പറയുന്നത് ഒന്ന് ബാംഗ്ലൂരിലെയും അതുപോലെ തന്നെ ചിക്മാംഗ്ലൂരുവിലെയും കഫേ കോഫിയുടെ യൂണിറ്റ് മാനേജർമാരുമായിട്ടാണ് അവരുമായി സംസാരിച്ചത് വിവരങ്ങൾ പോലീസ് ഇതുവരെ പുറത്തുവിട്ടത് പറയുന്നത്. അദ്ദേഹം ബിസിനസ്സിൽ പ്രതീക്ഷിച്ചത്ര വിജയിക്കാൻ കഴിഞ്ഞില്ല, പരാജയപ്പെട്ടു പോയി, നമ്മൾ പ്രതീക്ഷിച്ചത്രയും വളർച്ച നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല, എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു എന്ന തരത്തിലാണ് സംസാരിച്ചത്. അതേസമയം തന്നെ ശകലേഷ്പൂരിലേക്കാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം അവസാനമായി യാത്ര തിരിച്ചു എത്തിയത്. ശകലേഷ്പൂരിൽ അദ്ദേഹം ചില വ്യക്തികളെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവരിൽ നിന്നും പോലീസ് മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പോലീസ് ചിക്മംഗ്ലൂർ പോലീസും എല്ലാം അന്വേഷിക്കുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകൾ ഇതുവരെയുള്ളത് ബാങ്കുകളുമായി ബന്ധപ്പെട്ട് അതുപോലെ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നും എടുത്ത കടം ത്തിൻ്റെ വിവരങ്ങളാണ് പുറത്തു വന്നിരുന്നത്. അത് ഏകദേശം 8100 കോടിയോളം രൂപയാണുള്ളത്. അതിനു പുറമെ ഇദ്ദേഹം ചില വ്യക്തികളിൽ നിന്നും കടം വാങ്ങിയിട്ടുണ്ട്. ശകലേഷ്പൂരിൽ നിന്നുള്ള ഒരു വ്യക്തിയിൽ നിന്നോ ആയിട്ടെല്ലാം പല വ്യക്തികളിൽ നിന്നായിട്ട് ഒത്തിരി പൈസ കടം വാങ്ങിയിട്ടുണ്ട്. ഇത് എത്രത്തോളം രൂപയുണ്ട് എന്നുള്ള കണക്കുകൾ വ്യക്തമാക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഇതിൽ തന്നെ ചിലതെല്ലാം വ്യക്തിപരമായിട്ടുള്ള ഇടപാടുകളാണ്, ചിലത് കമ്പനിയുമായി ബന്ധപ്പെട്ട ഇടപാടുകളാണ്. ഇതിൽ കമ്പനിയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ കണ്ടെത്തി അത് ഡയറക്ടർ ബോർഡിന് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട ആവശ്യമുണ്ട്. മറ്റ് കമ്പനിക്ക് മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. സാമ്പത്തിക ഇടപാടുകളുടെ ബാധ്യത ലിസ്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. ആ കാര്യങ്ങളടക്കമുള്ള അന്വേഷണവുമാണ് നടത്തുന്നത്. അതുപോലെ തന്നെ നേരത്തെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെല്ലാം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ ഇതുവരെ പുറത്തു വന്ന സാമ്പത്തിക ബാധ്യതയുടെ കണക്ക് വെച്ച് മാത്രം അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ ആസ്തി വിവരങ്ങൾ മാത്രം ഇതിലും ഏറെയുണ്ട്. ആസ്തി ഇത്രത്തോളം ഉള്ള ഒരു സാഹചര്യത്തിൽ എന്തിനു അദ്ദേഹം ആത്മഹത്യ ചെയ്യണം, അതിൻ്റെ പിറകിൽ മറ്റ് കാരണങ്ങളുണ്ടോ എന്നുള്ള സംശയങ്ങൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ പോലീസിൻ്റെ അന്വേഷണങ്ങൾ ആ തരത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഈ സംശയങ്ങൾക്കെല്ലാം ഒരു വ്യക്തത വരുത്തേണ്ടത് ഒരു ദിവസത്തിനകം ഇന്ന് വൈകുന്നേരത്തോടുകൂടി മൃതദേഹ പരിശോധന റിപ്പോർട്ട് കിട്ടും. അതിനുശേഷം മറ്റു കാര്യങ്ങളിലും വ്യക്തത വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ശീതൾ, മുജീബ് റഹ്മാനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.